സ്ഥലത്ത് പിഴ ഈടാക്കില്ലെന്നും ബോധവൽക്കരണം നടത്തുമെന്നും ഗതാഗത മന്ത്രി. മോട്ടോർ വാഹന നിയമത്തിൽ ഇളവ് തേടി കേന്ദ്ര സർക്കാരിനെ സമീപിക്കും. കേന്ദ്ര നിയമത്തിലെ വ്യവസ്ഥകൾ കഠിനമാണ്. നിയമലംഘനങ്ങൾ കുറഞ്ഞത് സംസ്ഥാനം നടത്തിയ ബോധവൽക്കരണം മൂലമാണെന്നും എ കെ ശശീന്ദ്രൻ കോഴിക്കോട്ട് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പരിശോധനയുമായി ഉദ്യോഗസ്ഥന്മാർ വാഹനങ്ങളെ സമീപിച്ചാൽ പഴയ പിഴ ഈടാക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ അതൊരു ക്യാമ്പയിനായി ചുരുക്കാൻ കഴിയുമോ, പരിമിതപ്പെടുത്താൻ കഴിയുമോ? പ്രത്യേകിച്ചും ഈ ഓണക്കാലത്ത് റോഡ് സുരക്ഷാ നിയമങ്ങൾ പാലിക്കേണ്ടതിനെ പറ്റിയുള്ള ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള അവസരമാക്കി അതിനെ മാറ്റാൻ കഴിയും, കഴിയണം എന്ന നിലക്കാണ് ഇപ്പോൾ ഞങ്ങൾ നിർദ്ദേശം കൊടുക്കുന്നത്. പിഴ ഈടാക്കുന്നില്ല, നമ്മൾ പരിശോധിച്ച് ചെയ്യരുത്. ഇപ്പം മിനിയാന്ന് അത് അവർ അഭിനന്ദനീയമായ ഒരു കാര്യം, മിനിയാന്ന് മലപ്പുറത്ത് നടന്നു. നിയമം അനുസരിക്കുന്നവർക്ക് സമ്മാന കിറ്റുകൾ കൊടുത്തു. മാതൃകാപരമായ അത്തരം നിലപാടുകൾ വിവിധ ജില്ലകളിലെ ഉദ്യോഗസ്ഥന്മാർക്ക് സ്വീകരിക്കാവുന്നതാണ്. ഓണക്കാലത്ത് അത്തരത്തിൽ പിഴ ഈടാക്കാതെ ബോധവൽക്കരണം നടത്താനാണ് തീരുമാനം. പിന്നെ പരിശോധിക്കും, പക്ഷേ അവരോട് നിയമമായി സഹകരിക്കണമെന്ന നിലക്കുള്ളൊരു ക്യാമ്പയിൻ, മോട്ടോർ വാഹന നിയമങ്ങൾ പാലിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ഒരു ക്യാമ്പയിനാക്കി ഇതിനെ മാറ്റാൻ കഴിയണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എത്ര ദിവസത്തെ പിഴ സംബന്ധിച്ച് 1000 രൂപ പിഴ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. അങ്ങനെ നിർവചിക്കുമ്പോൾ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഇല്ല. അപ്പോൾ ഈ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ച് വീണ്ടും ഈ ശ്രമം തുടരുന്നതിന്, കാരണം ഞങ്ങളെ നിലപാടിതായതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ദുരഭിമാനവും. മോട്ടോർ വാഹന നിയമ ഭേദഗതിയിൽ വൻ പിഴ ഒഴിവാക്കാൻ ഭേദഗതിക്ക് സർക്കാർ നീക്കം നടത്തുകയാണ്. പിഴ കുറച്ച് ഓർഡിനൻസ് ഇറക്കുന്നതിന്റെ നിയമസാധുത തേടി ഗതാഗത വകുപ്പ് നിയമവകുപ്പിന് കത്തയച്ചു കഴിഞ്ഞു. ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് 6 ദിവസം കൊണ്ട് പിഴ ഇനത്തിൽ ലഭിച്ചത് 46 ലക്ഷം രൂപയാണ്. വിവരങ്ങളുമായി കെ ജി കമലേഷ് ആണ് ചേരുന്നത്. കമലേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മോട്ടോർ വാഹന നിയമ ഭേദഗതി, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെപ്റ്റംബർ 1 മുതൽ വൻ പിഴ ഈടാക്കി തുടങ്ങിയിരിക്കുന്നു. ഇതിനെതിരെ ശക്തമായ ജനവികാരം വരുന്ന സാഹചര്യത്തിലാണ് CPMഉം കോൺഗ്രസും ഒക്കെ വൻ പിഴക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. ഈ ഒരു എതിർപ്പ് കണക്കിലെടുത്തുകൊണ്ടാണ് സർക്കാർ ഇത് മറികടക്കാനുള്ള നീക്കം ആലോചിക്കുന്നത്. കേന്ദ്ര നിയമമാണെങ്കിലും ഇതിൽ കോമ്പൗണ്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ പിഴ കണ്ടെത്തി നിയമം ലംഘിക്കുന്നവർക്ക് ആ സ്ഥലത്ത് വെച്ച് തന്നെ പിഴ ഈടാക്കുകയോ അല്ലെങ്കിൽ അവർ പിന്നീട് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസിൽ കൊണ്ടു പിഴ അടക്കുകയോ ചെയ്യുന്ന സമയത്ത്, അതായത് കോമ്പൗണ്ടിങ് സമയത്ത് പിഴയ്ക്ക് പരമാവധി കുറഞ്ഞ തുക ഉറപ്പാക്കാനുള്ള ഓർഡിനൻസ് ഇറക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇപ്പോൾ ഒരു കുറ്റത്തിന് 2000 മുതൽ 4000 രൂപ വരെയാണ് പിഴയെങ്കിൽ അത് ഏറ്റവും കുറഞ്ഞത്. 2000-ൽ കുറയാൻ എന്തായാലും പറ്റില്ല, കേന്ദ്ര നിയമമാണ്. പക്ഷേ അത് 2100 എന്നൊക്കെയാക്കി പിഴ പുതുക്കി നിശ്ചയിക്കുന്നതിൻ്റെ അതിൻ്റെ സാധ്യതയാണ് ഇപ്പോൾ സർക്കാർ തേടുന്നത്. കേന്ദ്ര നിയമത്തിൽ തന്നെ ഈ കോമ്പൗണ്ടിങ് പിഴ ഈടാക്കുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാമെന്നുള്ള ക്ലോസ് ഉണ്ടെന്നുള്ള വിലയിരുത്തലാണ് ഗതാഗത വകുപ്പ്. അതിൻ്റെ നിയമസാധുത പരിശോധിക്കാനാണ് ഇപ്പോൾ നിയമവകുപ്പിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നിയമവകുപ്പിൻ്റെ നിയമോദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓണത്തിന് ശേഷം ഓർഡിനൻസ് ഇറക്കി ഇതിനെ മറികടക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ. പക്ഷേ നിയമപരമായ കുരുക്കുകൾ എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലൊരു ആശയക്കുഴപ്പം ഇപ്പോഴുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഓണക്കാലത്ത് എന്തായാലും ഈ റോഡിൽ നിന്നും കൊണ്ടുള്ള ഈ പരസ്യമായി കൊണ്ടുള്ള ഈ ഒരു പിഴ ചുമത്തലും അതിൻ്റെ പേരിലുള്ള നടപടികളും ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നു. അതാണിപ്പോൾ ഗതാഗത മന്ത്രി കോഴിക്കോട് ഏഷ്യാനെറ്റ് ോട് പറഞ്ഞത്. ഇന്നലെയും മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ഈ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഈ ഒരു പ്രതിഷേധം ഒഴിവാക്കുന്നു, പ്രത്യേകിച്ചും രാഷ്ട്രീയ വിവാദമായി കഴിഞ്ഞിരിക്കുന്നു. പാലാ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു, സർക്കാർ തന്നെ സമ്മർദ്ദത്തിലാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം. പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 1ാം തീയതി മുതൽ ഇതുവരെയുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ 6 ദിവസത്തെ പിഴയായി വന്നത് 46 ലക്ഷം രൂപയാണ് മോട്ടോർ വാഹന വകുപ്പിന് ഈ പിഴ ഇനത്തിൽ കിട്ടിയത്. സാധാരണ ഒരു ദിവസം 7 ലക്ഷം രൂപയാണ് കിട്ടുന്നതെങ്കിൽ ഈ പുതിയ പിഴത്തുക വന്നതിന് ശേഷം, പുതിയ നിയമം വന്നതിന് ശേഷം അത് ശരാശരി 8 ലക്ഷമായി വന്നിരിക്കുന്നു. ഒരു ദിവസം തന്നെ 1 ലക്ഷം രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നിയമം വന്ന ശേഷം എതിർപ്പുണ്ടെങ്കിലും സീറ്റ് ബെൽറ്റും ഹെൽമറ്റും പുറകിലിരിക്കുന്നവർക്ക്, ബൈക്കിൻ്റെ പുറകിലിരിക്കുന്നവരും മുന്നിലിരിക്കുന്നവരും ഹെൽമറ്റ് കൂടുതൽ ധരിച്ചു തുടങ്ങി എന്നുള്ള രീതിയിലാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ കണക്ക് വരുന്നത്. ഏറ്റവും അധികം പിഴ ഈടാക്കിയത് ഈ കാലയളവിൽ ഓവർലോഡിനാണ്.